ബേബി ഡാം ബലപ്പെടുത്താൻ മരങ്ങൾ മുറിക്കാനുള്ള അനുമതി കേരളം നൽകാത്തതിനെ തുടർന്ന് സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങി. തമിഴ്നാട് ഡാമിന്റെ സുരക്ഷ ശക്തമാക്കുന്ന നടപടികളെ കേരളം തടയുന്നുവെന്നാണ് തമിഴ്നാട് ആരോപിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ ചേരുന്നു. ആർ കെ, ഗുഡ് മോർണിംഗ്. ആർ കെ, വലിയ വിവാദമായതാണ് ഈ ബേബി ഡാമിന്റെ ബലപ്പെടുത്തുന്നതിനായുള്ള മരം മുറിക്കലൊക്കെ തന്നെ. പ്രതിപക്ഷം ഇക്കാര്യം സഭയിൽ ഉന്നയിക്കുകയും ചെയ്തു, വലിയ വിമർശനങ്ങളും ഉയർന്നതാണ്. ഇതിപ്പോൾ ബേബി ഡാം ശക്തിപ്പെടുത്തണം എന്നുള്ള വിഷയത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടലുണ്ടായി. ജല കമ്മീഷൻ ഇക്കാര്യത്തിൽ നിർദ്ദേശവും വച്ചിരുന്നു. ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ നമുക്കറിയാം അതിന് മുൻപേ തന്നെ റൂൾ കർവിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു 142 അടിയിലേക്ക് വീണ്ടും ഉയർത്തുന്നതിനെ കുറിച്ചുള്ള കാര്യത്തിലൊക്കെ തന്നെ തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ഈ ബേബി ഡാമിലെ മരം മുറിക്കൽ, ഇതിനെ ബലപ്പെടുത്തൽ, ഈ കാര്യങ്ങളും സുപ്രീം കോടതിയിലെത്തുന്നു. കൂടുതൽ വിവരങ്ങൾ. കേരളം ഉയർത്തുന്ന വാദങ്ങളെ പ്രതിരോധിക്കാനാണ് തമിഴ്നാട് ഇപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. കേരളം അവരുടെ അഭിപ്രായമായി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലത്തിൽ അറിയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം ഡാമിന്റെ ബലക്ഷയം സംബന്ധിച്ചിട്ടുള്ളതാണ്. ഈ ഡാമിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ തമിഴ്നാടിന് സാധിക്കുന്നില്ല എന്നതടക്കമാണ് കേരളത്തിന്റെ വിമർശനം. ഇതിനെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ ഈ ബേബി ഡാം ബലപ്പെടുത്തുന്നത് അനുവദിക്കാനായിട്ട് കേരളം തയ്യാറാകുന്നില്ല എന്നത് അടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയെ തമിഴ്നാട് അറിയിക്കുന്നത്. ഇക്കാര്യം തമിഴ്നാടിന്റെ ഉന്നതാധികാര യോഗത്തിൽ തീരുമാനം ആയിട്ടുണ്ട്. ശനിയാഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതിയിൽ ഇക്കാര്യം അറിയിക്കും. ആവശ്യമാകുന്ന ഘട്ടം ഈ മരമുറി അനുവദിക്കാൻ നിലവിൽ കേരളം അനുവദിച്ചതാണ്, അത് പിന്നീട് റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ കേരളത്തിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഒരു അപേക്ഷ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ നീക്കാനാണ് ഇപ്പോൾ തമിഴ്നാട് തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ സത്യവാങ്മൂലം ശനിയാഴ്ച പരിഗണിക്കുമ്പോൾ കേരളത്തിന് റൂൾ കർവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വിശദമായിട്ടുള്ള വാദം കോടതി കേൾക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ എതിർവാദം എന്ന രീതിയിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കാനാണ് ഇപ്പോൾ തമിഴ്നാട് തീരുമാനിച്ചിട്ടുള്ളത്. സുരക്ഷ എന്ന കാര്യം കേരളം പറയുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന നടപടികളാണ് കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. തീർത്തും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നടപടികളാണ് കേരളം സ്വീകരിച്ചത് എന്നതാണ് ഇപ്പോൾ തമിഴ്നാട് സുപ്രീം കോടതിയെ അറിയിക്കാനായി തീരുമാനിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് സുപ്രീം കോടതി തന്നെ കേന്ദ്ര ജലകമ്മീഷൻ അടക്കം നിർദ്ദേശിച്ചിട്ടും ഇത് ബലപ്പെടുത്താൻ അനുവദിക്കുന്ന വിധത്തിൽ മരങ്ങൾ മുറിക്കാനായിട്ട് ആദ്യം നൽകിയ അനുമതി അത് റദ്ദാക്കിയതുൾപ്പെടെയുള്ള നടപടികൾ തിരുത്തണം, സുപ്രീം കോടതി അതിനുവേണ്ട നിർദ്ദേശം നൽകണം എന്നതാണ് തമിഴ്നാടിന്റെ ആ ഭാഗത്ത് നിന്നുള്ള ആവശ്യം. ഇക്കാര്യം തമിഴ്നാട് സുപ്രീം കോടതിയിൽ ഉന്നയിക്കും. അവർ പറയുന്നത് ഇപ്പോൾ ഉള്ള വ്യവസ്ഥകൾ പാലിക്കുന്നില്ല തങ്ങൾ എന്ന് പറയുന്ന കേരളമാണ് ഈ പ്രശ്നത്തിൽ എതിർ നിലപാടുകൾ സ്വീകരിക്കുന്നതും സുരക്ഷയ്ക്ക് വിരുദ്ധമാകുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നതും എന്നാണ്. ഇക്കാര്യത്തിലാണ് തമിഴ്നാട് സുപ്രീം കോടതിയിൽ നിലപാടറിയിക്കാൻ പോകുന്നത്. ശരി, ആരാധാകൃഷ്ണനാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത്. ഏതായാലും ഇന്ന് വരും മണിക്കൂറുകളിൽ ഈ വിഷയം നിർണായകമാകും. അതേ തുടർന്നുള്ള വാർത്തകളെല്ലാം തന്നെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും.